അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്മോൾ സൈസിൽ ചോപ്പ് ചെയ്ത് എടുത്ത ഒരു ഓണിയൻ വേണം. അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഹാഫ് കുക്കുംബർ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഹാഫ് ക്യാപ്സിക്കം ആണ്. അത് വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ ഹാഫ് മതി, ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ള് വേണം. ഇനി വേണ്ടത് 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളകും ഉപ്പും ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ സ്ക്രീനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ചെയ്തെടുക്കാൻ ഇതുപോലത്തെ റൗണ്ടഡ് ലിഡ് വേണം നമുക്ക്. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം എല്ലാ ബ്രെഡിൻ്റെ സൈഡിലും മൈദ ഇതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാനിനി റസ്ക് ക്രംസിലാണ് കവർ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് മുക്കിയെടുക്കാൻ ഇനി ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
സെൻറ്ററിൽ പോട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാലേ അത് ബ്രെഡ് പോക്കറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം. ഇതിൻ്റെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുമ്പോൾ ഇത് സൈഡൊന്നും പൊട്ടാതെ വേണം നമ്മൾ നിറച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാതും ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്.